എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. യാത്രാരംഭത്തിൽ ഐശ്വര്യലക്ഷണങ്ങളോട് കൂടിയ രാജാവ്, പാല്, കരിമ്പിൻ തണ്ട് ഇവ കാണുക. ഗരുഡൻ, വലിയ കാക്ക, പക്ഷിക്കൂട്ടം, തേൻ, അക്ഷതം ഇവയെ കാണൽ, രുദ്രാക്ഷം, രാജാവിൻ്റെ ഉപകരണങ്ങൾ, രണ്ടു ബ്രാഹ്മണർ ഇവരെ കാണൽ എന്നിവ ശുഭപ്രദാനങ്ങളാണ്. വേശ്യകൾ, മംഗളവാദ്യങ്ങൾ, പൂവ്, കുട, കത്തുന്ന തീ, നെയ്ച്ചോറ്, താമര, രത്നം, ശുഭവസ്ത്രം, സ്ത്രീ, മദ്യപാനം, കൊടി, പശു, വേദധ്വനി, മലർ നിറച്ച കുടം, ചെവിക്കിംബമായ സ്വരങ്ങൾ, ഹോമദ്രവ്യങ്ങൾ, പക്ഷികൾ ഇവയെ യാത്രാസമയത്ത് കണ്ടാൽ അഭീഷ്ടസിദ്ധിയുണ്ടാകും. വേശ്യാസ്ത്രീ ഭർത്താവിനോടോ പുത്രനോടോ കൂടി എതിരെ വരുന്ന സ്ത്രീ, പശു, മാൻ, വണ്ട്, കുരങ്ങ്, പട്ടി, കുതിര, പക്ഷി ഇവയെ ശകുനമായി കണ്ടാൽ നല്ല അനുഭവം ഉണ്ടാകും. ജന്തുക്കൾ ചെവി ചൊറിയുക, യുദ്ധം ചെയ്യുക, മുറിവ് പറ്റി കരയുക, കോപിച്ച്, കാൽക്കുളമ്പ്, കൊമ്പ്, വാല് ഇവ അടിക്കുക, പല്ലുകൊണ്ട് മുറിക്കുക, മൂത്രമൊഴിക്കുക, ബന്ധനത്തിലാക്കുക, പ്രാണത്യാഗം, തടസ്സം, വേദന ഇതുമായി ബന്ധപ്പെട്ട് കോലാഹലം കേൾക്കുക ഇങ്ങനെ വന്നാൽ യാത്രക്കാരന് അശുഭമായി വരും. വസ്ത്രം, കുട മുതലായവ കയ്യിൽ നിന്ന് വഴുതി വീഴുക, ചീത്ത വാക്ക് കേൾക്കുക, കുഴിയിൽ വീഴുക, തൂൺ മുതലായവയിൽ തട്ടുക, മെലിഞ്ഞ രോഗി എതിരെ വരിക, ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ആരെങ്കിലും കൈ പിടിച്ച് തടയുക, പിന്നിൽ നിന്ന് വിളിക്കുക, ഇങ്ങനെ വന്നാലും യാത്രയിൽ പോകുന്ന ആളിന് രോഗം വരും. ഭ്രാന്തൻ, അന്ധൻ, വിരൂപൻ, മുടന്തൻ, ജഡധരിച്ചവൻ, വ്യാധിയുള്ളവൻ, എണ്ണ തേച്ചവൻ, ഒരു കാൽ ഞൊണ്ടി, ഒറ്റ ബ്രാഹ്മണൻ, തലമുടി അഴിച്ചിട്ടവൻ, വിധവ, നഗ്നൻ, വിശന്നവൻ, ദുഷ്ടൻ, മൊട്ടയടിച്ചവൻ, ഊമയായവൻ, ആയുധമേന്തിയവൻ ഇവരെ യാത്രാരംഭത്തിൽ കണ്ടാൽ പ്രാണശങ്കയ്ക്ക് ഇടവരും. തോല്, തീക്കൊള്ളി, പുല്ല്, എല്ല്, ചെളി, ഉപ്പ്, പക്ഷിപിടിയൻ, ഉടുമ്പ്, സർപ്പം, പൂച്ച, കൂനുള്ളവൻ, മുയൽ, കടുവ, പ്രസവിക്കാത്ത സ്ത്രീ, പന്നി, എണ്ണ, തൈര്, സന്യാസി, ചാമ്പൽ, പരുത്തി, വിറക്, ഒഴിഞ്ഞ കുടം, ഉമി ഇവ കണ്ടാൽ ദോഷാനുഭവം ഉണ്ടാകും. കരടി, ഗരുഡൻ, കുരങ്ങൻ ഇവയുടെ കരച്ചിൽ കേൾക്കുകയോ കാണുകയോ ചെയ്യുക, അവയുടെ പേര് പറയുക, പ്രാവ് മുരളുന്നത് കേൾക്കുക, യാത്രാസമയത്ത് അകാല വൃഷ്ടി ഉണ്ടാകുക ഇവയെല്ലാം യാത്രയിൽ ക്ലേശപ്രദങ്ങളാണ്. പരുത്തി, മരുന്ന്, കൃഷ്ണധാന്യം, ഉപ്പ്, ഭസ്മം, തീക്കനൽ, ഇരുമ്പ്, മോര്, സർപ്പം, പഴുപ്പ്, മലം, ഛർദിച്ചത്, ഭ്രാന്തൻ, അപകടത്തിൽപ്പെട്ടവർ, മന്ദബുദ്ധി, ഊമ, പൊട്ടൻ, മറ്റൊരാളുടെ ജോലിക്കാരൻ, അതുപോലെ മനസ്സിനും കണ്ണിനും പിടിക്കാത്തതെല്ലാം ദുശ്ശകുനങ്ങളാണ്. പൂച്ച, ഉടുമ്പ്, കീരി, കുരങ്ങ് ഇവ റോഡ് മുറിച്ച് കടക്കുക. പൂച്ച, ഉടുമ്പ്, കീരി, കുരങ്ങൻ എന്നിവ റോഡ് മുറിച്ച് പോവുക. ആരെങ്കിലും കടുക്, വിറക്, കല്ല്, പുല്ല് ഇവ കൊണ്ടുവരുന്നതും നല്ലതല്ല. പച്ചമാംസം, മദ്യം, തേനും നെയ്യും, അലക്കിയ വസ്ത്രം, ചന്ദനക്കൂട്ട്, രത്നം, ആന, കൊടിക്കൂറ, കുതിരകൾ, രാജാവ്, ദേവപ്രതിമ, വെൺചാമരം, പ്രിയപ്പെട്ട അന്നപാനാദികൾ, ശവശരീരം, രണ്ടു ബ്രാഹ്മണർ, കത്തുന്ന തീ ഇവ ശുഭശകുനങ്ങളാണ്. ഉപ്പൻ പക്ഷി, കീരി ഇവ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തോട്ട് പോകുന്നത് നല്ലതാണ്. അതുപോലെ പന്നി, പാമ്പ്, ചെന്നായി, മാൻ, ആട്, ആന, പട്ടി എന്നിവ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് പോകുന്നതും നല്ലതാണ്. കഴുത, ഒട്ടകം, കുതിര ഇവയിൽ കയറിയ മനുഷ്യർ, ഉടുമ്പ്, ചേര, ഓന്ത്, പൂച്ച ഇവരെ ഇടതും വലതും കാണുന്നത് നല്ലതല്ല. വീണ, ഓടക്കുഴൽ, മൃദംഗം, ശംഖ്, പടഹം, ബേരി ഇവയുടെ ഒച്ച, പാട്ട്, സ്ത്രീ, വേശ്യ, തൈര്, അക്ഷതം, കരിമ്പ്, കറുകപ്പുല്ല്, ചന്ദനം, നിറകുടം, പൂവ്, മാല, കന്യക, മണിയൊച്ച, ദീപം, താമരപ്പൂവ് ഇതെല്ലാം കാണുന്നത് നല്ല ശകുനമാണ്. കുട, കൊടിക്കുറ, ഭംഗിയുള്ള വാഹനം,
സ്തോത്രം ചൊല്ലുന്നത് കേൾക്കൽ, വേദധ്വനി, കയറിട്ട ഒരു പശു, കാള, കണ്ണാടി, സ്വർണം, പശുക്കുട്ടിയോട് കൂടിയ പശു, ഭക്തിപൂർവം കൊണ്ടുവരുന്ന മണ്ണ്, വിദ്വാൻ, കണ്ണുകൾക്കും ചെവികൾക്കും ഹൃദ്യമായത്, ഇവയെല്ലാം നല്ല ശകുനങ്ങളാണ്. മൃഗങ്ങൾ ദൈവജ്ഞനെ പ്രദക്ഷിണം വെച്ച് പോകുന്നത് നല്ലതാണ്. പക്ഷേ പട്ടിയും കുറുക്കനും അപ്രദക്ഷിണമായിട്ട് പോകുന്നതാണ് നല്ലത്. ഇരട്ടയല്ലാത്ത മൃഗങ്ങളും ഒറ്റ മൃഗങ്ങൾ നല്ലതാണ്. കാട്ടുകാക്ക, ചെമ്പോത്ത്, കീരി, ആട്, മയിൽ, രണ്ടു മത്സ്യങ്ങൾ, കുടം കൊണ്ടുവരുന്ന ആൾ, ദമ്പതികൾ, മുതല, തുലാസ്തരിച്ച ആൾ, കന്യക, അലങ്കാര സാമഗ്രികൾ, ഇവയെല്ലാം നല്ലതാണ്.